ദൈവത്തെ മാനിക്കുന്നോർ ഭാഗ്യവാന്മാർ, ദൈവം താൻ അവരെ മാനിക്കുമേ. ദൈവഭക്തനായി നീ ഉറച്ചു നിൽക്ക, ദൈവം താൻ അറിവിൻ ആധാരമേ. യേശു നല്ലവൻ എന്നെന്നും നല്ലവൻ, എൻ യേശു നല്ലവൻ എന്നെന്നും നല്ലവൻ. സദൃശ്യവാക്യങ്ങൾ 1:7. യഹോവാഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. സഹോദരങ്ങളെ, ദൈവഭക്തിയോടെ ജീവിക്കുന്ന എല്ലാവരും അവരുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും. എന്തെങ്കിലും കാര്യം നടന്നു കിട്ടാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരൊന്നും അല്ലല്ലോ നമ്മൾ. നമ്മൾ മക്കളല്ലേ. ആത്മാർത്ഥമായി നമ്മുടെ പിതാവായ ദൈവത്തെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ് അനുഗ്രഹത്തിൻ്റെ അടിത്തറ. ദൈവത്തോടുള്ള ഭക്തി നമ്മുടെ സ്വഭാവമായി തീരുമ്പോൾ അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ബുദ്ധിയുടെയും ഒക്കെ വാതിലങ്ങ് തുറന്നു കിട്ടുകയാണ്. അപ്പോൾ നമ്മുടെ ഭവനത്തിനകത്തും നമ്മളായിരിക്കുന്ന ഇടങ്ങളിലും എല്ലാം ആ ദൈവഭക്തി പ്രകടമാകും. അതിനോടൊപ്പം നമ്മൾ ദൈവിക ജ്ഞാനവും പ്രകടമാകും. നമ്മൾ ദൈവഭക്തി ഉള്ളവരായി ജീവിക്കുമ്പോൾ നമ്മുടെ അടുത്ത തലമുറകളും അത് കണ്ടു വളരും. അവരും ദൈവഭക്തരായിരിക്കും. നമ്മിലും അവരിലും ദൈവികമായ ജ്ഞാനവും അനുഗ്രഹങ്ങളും എപ്പോഴും നിലനിൽക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ദൈവഭക്തി ഞങ്ങളുടെ ഭാവമാക്കി തീർക്കണമേ. ഞങ്ങളുടെ മക്കളെ ദൈവഭക്തിയിൽ വളർത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അങ്ങേക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും 1-ാം സ്ഥാനം നൽകി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ, അമേൻ, അമേൻ.